വർഷം 1997. ചാൾസ് സോബരാജിന്റെ ഒരു ടെലിവിഷൻ ഇന്റർവ്യൂ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ആരംഭിക്കുന്നു. താങ്കൾ ഒരു അപകടകാരിയായ മനുഷ്യനാണോ എന്ന അവതാരകയുടെ ചോദ്യത്തിന് മുന്നിൽ താൻ സ്വതന്ത്രനായ ഒരു മനുഷ്യനാണ് എന്ന മറുപടി നൽകി ചാൾസ് ഒഴിഞ്ഞു മാറുന്നു. ഒരു കോടതിക്കും തന്നെ വിചാരണ ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് ചാൾസ് ഓർമ്മിപ്പിക്കുന്നു. 1975 നവംബർ 27, തായ്ലാന്റിലെ ബാങ്കോക്ക് കാനറ്റ് ഹൗസിൽ ഒരു പാർട്ടി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചാൾസ്. അജയ് എന്ന ചെറുപ്പക്കാരൻ രണ്ട് യുവതികളോടൊപ്പം അവിടേക്ക് എത്തുന്നു. ചാൾസ് അവരെ കാനറ്റ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇരുണ്ട ആകാശത്തെ മിന്നൽ പിണറുകൾ ഞെരുക്കുന്നു. ചാൾസ് തൻ്റെ പാർട്ട്ണറായ മേരി ആൻഡ്രിയെ നോക്കുന്നു. അടുക്കളയിലെത്തിയ ചാൾസ് കുളികൾ ചതക്കുകയും അതിൻ്റെ പൊടി ശേഖരിക്കുകയും ചെയ്യുന്നു. അടുത്ത മുറിയിൽ കിടക്കുന്ന സുഹൃത്തിനെ പരിശോധിച്ച ചാൾസ് അസുഖം ഉടനെ ഭേദമാകുമെന്ന് സമാധാനിപ്പിക്കുന്നു. അയാൾ തനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ അയാളുടെ ബാഗ് കൈക്കലാക്കിയ മേരി അതിനകത്ത് അയാളുടെ തിരിച്ചറിയൽ രേഖകളും ധാരാളം പണവുമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അയാളുടെ പാസ്പോർട്ട് എടുത്ത ചാൾസ് ആ വ്യക്തിയുടെ ഫോട്ടോ നീക്കം ചെയ്യുകയും പകരം തൻ്റെ ഫോട്ടോ പതിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് മേരിയുമായി എയർപോർട്ടിലെത്തിയ ചാൾസ് പരിശോധനകൾക്ക് ശേഷം തടസ്സങ്ങളേതുമില്ലാതെ ഹോങ്കോങ്ങിലേക്ക് പറക്കുന്നു. അടുത്ത സീനിൽ ചാൾസ് തൻ്റെ ബിസിനസ് പങ്കാളികളെ കുറച്ച് രത്നങ്ങൾ കാണിക്കുന്നു. തങ്ങൾക്ക് വിവിധ രാജ്യങ്ങളിലായി ഓഫീസുകളുണ്ടെന്ന് മേരി വാദിക്കുന്നു. ദമ്പതികളുടെ വാക്ചൗദരിയിൽ വീണ് അവർ രത്നങ്ങൾ വാങ്ങുന്നു. ഷോപ്പിങ്ങിനിടയിൽ വിങ് എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെട്ട ചാൾസ് അയാൾ തൻ്റെ കാമുകിക്ക് നീലക്കല്ല് വെച്ചൊരു പ്ലാറ്റിനം മോതിരം സമ്മാനമായി നൽകണമെന്ന് ആഗ്രഹിക്കുന്നതായി മനസ്സിലാക്കുന്നു. അലൻ എന്ന പേരിൽ സ്വയം പരിചയപ്പെടുത്തിയ ചാൾസ് മേരിയെ മോണിക് എന്ന പേരിലും പരിചയപ്പെടുത്തുന്നു. ചാൾസ് മോതിരത്തിൻ്റെ വില പറഞ്ഞപ്പോൾ അത്രയും വലിയ തുക തനിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ വിങ് പോകാനൊരുങ്ങുന്നു. ചാൾസ് അയാളെ തടയുകയും മോതിരം പാതി വിലയ്ക്ക് വിൽക്കാനൊരുക്കമാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ചാൾസ് തൻ്റെ ബിസിനസ് കാർഡ് വിമ്മിന് കൈമാറുന്നു. ഒരു രാത്രിയിൽ വിമ്മും കാമുകി ലെനയും ചാൾസിനെയും മേരിയെയും സന്ദർശിക്കാനായി എത്തുന്നു. ചാൾസ് ലെനയ്ക്ക് മോതിരം നൽകുന്നു. അവൾക്കത് ഇഷ്ടമാകുന്നു. എന്നാൽ മോതിരത്തിൻ്റെ വിലയിൽ അവൾക്ക് ആശങ്കയുണ്ട്. വില ഉടനെ തരണമെന്നില്ല എന്ന് പറഞ്ഞ് ചാൾസ് അവരെ കാനറ്റ് ഹൗസിലേക്ക് കുറച്ചു ദിവസത്തെ താമസത്തിനായി ക്ഷണിക്കുന്നു. തങ്ങളുടെ വീട് എപ്പോഴും സുഹൃത്തുക്കൾക്കായി തുറന്നിട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇര തങ്ങളിലേക്ക് എത്താനുള്ള വഴിയൊരുക്കുന്നു. 2 മാസങ്ങൾക്ക് ശേഷം ബാങ്കോക്കിലെ ഡച്ച് എംബസി. എല്ലാ ക്രൈം ത്രില്ലറുകളും മറിഞ്ഞിരിക്കുന്ന കുറ്റവാളിയെ പിന്തുടരുന്ന ഒരാളുണ്ടാവും. ദ സർപ്പൻറ്റിൽ ഈ റോൾ ഡച്ച് എംബസിയിലെ ഉദ്യോഗസ്ഥനായ ഹെർമൻ നിബൻബർഗിൻ്റെതാണ്. ചാൾസ് സോബരാജ് എന്ന സീരിയൽ കില്ലറിലേക്കുള്ള അന്വേഷണം ആദ്യമായി തുടങ്ങി വെക്കുന്നത് ഈ ഉദ്യോഗസ്ഥനാണ്. ഡച്ച് പൗരനായ ഹിൽജോസ് തൻ്റെ സഹോദരിയായ ലെന, കാമുകൻ വിം എന്നിവരെ കണ്ടെത്താൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഹെർമൻ ഒരു കത്തയക്കുന്നു. ഹെർമൻ ഈ വിഷയം അംബാസഡറുമായി സംസാരിക്കുന്നു. എന്നാൽ അത്തരം അന്വേഷണം തായ് പോലീസിൻ്റെ ജോലിയാണെന്ന് പറഞ്ഞ് അംബാസഡർ കൈയൊഴിയുന്നു. 2 മാസങ്ങൾക്ക് മുൻപ് ബാങ്കോക്ക്. ലെനയും വിമും എയർപോർട്ടിലെത്തുന്നു. അവരെ കാനറ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകാനായി ചാൾസിൻ്റെ വലം കൈ അജയ് അവിടെയുണ്ട്. എന്നാൽ ചാൾസിനും മേരിക്കുമൊപ്പം താമസിക്കാൻ ലെന ആഗ്രഹിക്കുന്നില്ല. അജയ് വളരെ സ്നേഹത്തോടെ അവർക്കിടയിൽ ഇടപെടുന്നു. ഒടുവിൽ വിമ്മിൻ്റെ നിർബന്ധപ്രകാരം ലെനയ്ക്ക് കാനറ്റ് ഹൗസിൽ പോകേണ്ടതായി വരുന്നു. ചാൾസും മേരിയും ഇരുവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചാൾസിൻ്റെ സുഹൃത്ത് ഡൊമിനിക് അവർക്ക് പാനീയങ്ങളും ടവലുകളും നൽകുന്നു. കാനറ്റ് ഹൗസിൽ എത്തിയതിൽ ഇപ്പോൾ ലെന സന്തോഷവതിയാണ്. 2 മാസങ്ങൾക്ക് ശേഷം ഡച്ച് പൗരന്മാരുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനായി ഹെർമൻ പോലീസിൻ്റെ സഹായം തേടുന്നു. എന്നാൽ അവർ സഹകരിക്കാൻ ഒരുക്കമല്ലായിരുന്നു. പിന്നീട് വിദേശ നയതന്ത്രജ്ഞനായ പോൾ സീമൺസിനെ ഹെർമൻ കണ്ടുമുട്ടുന്നു. ഏത് രീതിയിലാണ് വ്യക്തിപരമായ അന്വേഷണം നടത്തേണ്ടത് എന്ന കാര്യത്തിൽ അയാൾ ഹെർമന് ഉപദേശം നൽകുന്നു. എയർപോർട്ട് ലാൻഡ് രേഖകളും ദമ്പതിമാർ അയച്ച കത്തുകളും പരിശോധിക്കേണ്ടതുണ്ട്. പിന്നീട് സീമൺസ് ഹെർമനെ ഒരു ഓസ്ട്രേലിയൻ നയതന്ത്രജ്ഞന് പരിചയപ്പെടുത്തുന്നു. തായ് പോലീസ് കണ്ടെത്തിയ കത്തിക്കരഞ്ഞ നിലയുള്ള 2 മൃതദേഹങ്ങളെക്കുറിച്ച് അയാൾ സംസാരിക്കുന്നു. മൃതദേഹങ്ങൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അത് കാണാതായ ഡച്ച് ദമ്പതികളുടേതാണോ എന്ന് താൻ അന്വേഷിക്കുമെന്ന് ഹെർമൻ പ്രതിജ്ഞ ചെയ്യുന്നു. 4 മാസങ്ങൾക്ക് മുൻപ് തെരേസ എന്ന പെൺകുട്ടി ടൂറിസ്റ്റുകൾ താമസിക്കുന്ന സാന്താക്രൂസ് ഹോസ്റ്റലിലെത്തുന്നു. അവൾ സിലിയ എന്ന പെൺകുട്ടിയുമായി ചങ്ങാത്തത്തിലാവുന്നു. അവരൊന്നിച്ച് യാത്രകൾ പോവുകയും ചെയ്യുന്നു. ഇതിനിടയിൽ പാർട്ടിയിൽ വെച്ച് അവർ ചാൾസിൻ്റെ സഹായി അജയെ കണ്ടുമുട്ടുന്നു. തെരേസ അപ്പോൾ ഒരു പുരുഷ സുഹൃത്തുമായൊരു ചങ്ങാത്ത ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ യാത്ര കഴിഞ്ഞാൽ താൻ ഒരു ബുദ്ധവിഹാരത്തിലേക്ക് മടങ്ങും എന്ന് തെരേസ വെളിപ്പെടുത്തുന്നു. അതിനാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ ദിവസങ്ങൾ അവൾക്ക് ആഘോഷത്തിൻ്റെതാണ്. സീലിയയോട് ബൈ പറഞ്ഞ തെരേസ അജയ്ക്കൊപ്പം ചേരുന്നു. 2 മാസങ്ങൾക്ക് മുൻപ് വിമും ലെനയും പോളിൽ നീന്തുകയായിരുന്നു. ഈ സമയം നോക്കി ചാൾസ് അവരുടെ ബാഗുകൾ പരിശോധിക്കുന്നു. ബാഗിൽ അവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് അവരൊന്നിച്ചൊരു യാത്ര പോകുന്നു. വിമും ലെനയും ചാൾസിൻ്റെ കയ്യിൽ നിന്ന് രത്നങ്ങൾ വാങ്ങുകയാണെങ്കിൽ പിന്നീട് അവർക്കത് ഇരട്ടി വിലയിൽ വിൽക്കാൻ കഴിയുമെന്ന് മേരി ലെനയോട് പറയുന്നു. പണം അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നൽകും. എന്നാൽ ആ രത്നത്തിൻ്റെ വില തങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല എന്ന് ലെന പറയുന്നു. പെട്ടെന്ന് മേരി അസ്വസ്ഥയാവുകയും ലെന കളവ് പറയുകയാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. ലെന വെമ്മിനിരയിലേക്ക് മാറി നിൽക്കുന്നു. മേരി ചാൾസിനോട് ഒരാംഗ്യത്തിലൂടെ അവർ രത്നം വാങ്ങാൻ ഒരുക്കമല്ല എന്ന് പറയുന്നു. പിന്നീട് എല്ലാവരും ഒന്നിച്ചിരുന്ന് അത്താഴം കഴിക്കുന്നു. പെട്ടെന്ന് ലെനിക്ക് വയ്യാതാവുകയും അവൾ ഛർദ്ദിക്കുകയും ചെയ്യുന്നു. 4 മാസങ്ങൾക്ക് മുൻപ് അജയ് തെരേസയ്ക്കൊപ്പം കാനറ്റ് ഹൗസിലേക്ക് എത്തുന്നു. ചാൾസും മേരിയും അവരെ സ്വാഗതം ചെയ്യുന്നു. അവിടെ വെച്ച് തെരേസ ഡൊമിനിക് എന്ന ഫ്രഞ്ച് യുവാവിനെ പരിചയപ്പെടുന്നു. താൻ ഒരിക്കലും ഒരു ഫ്രഞ്ചുകാരനോടൊപ്പം ഉറങ്ങിയിട്ടില്ലെന്ന് അവൾ അയാളോട് പറയുന്നു. അവരുടെ സംഭാഷണം തടസ്സപ്പെടുത്തിക്കൊണ്ട് ചാൾസ് തെരേസയ്ക്കരികിൽ വന്നിരിക്കുന്നു.
അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയ ചാൾസ് അവളുടെ ബാഗിൽ കാണുന്ന ചെക്കുകളെപ്പറ്റി ചോദിക്കുന്നു. അവ ആശ്രമത്തിന് വേണ്ടിയുള്ളതാണെന്ന് അവൾ പറയുന്നു. ചാൾസും അജയും അവളെ ഒരു നൈറ്റ് ക്ലബിലേക്ക് കൊണ്ടുപോകുന്നു. ചാൾസ് അവൾക്ക് ഗുളികകൾ കലർത്തിയ മദ്യം നൽകിയിരുന്നു. ക്ലബിൽ വെച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ട തെരേസ ചാൾസ് തനിക്ക് മയക്കുമരുന്ന് മദ്യത്തിൽ കലർത്തി നൽകി എന്ന് ദേഷ്യത്തോടെ ഉറക്കെ എല്ലാവരോടും പറയുന്നു. അവർ തെരേസയെ ക്ലബിന് പുറത്തെത്തിക്കുകയും കാറിൽ കയറ്റുകയും ചെയ്യുന്നു. ചാൾസ് ബീച്ചിലേക്ക് വണ്ടി ഓടിക്കാൻ പറഞ്ഞപ്പോൾ അജയ് ആശയക്കുഴപ്പത്തിലായിരുന്നു. ചാൾസ് തെരേസയെ കടലിലേക്ക് എറിയാൻ പറയുന്നു. അല്പം മടിച്ചെങ്കിലും അജയ് അതിന് സമ്മതിക്കുന്നു. എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് ചാൾസ് ഓർമ്മിപ്പിക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗിച്ച് കടലിൽ നീന്താൻ പോയി മരണപ്പെട്ട മറ്റൊരു വിദേശ സഞ്ചാരി മാത്രമായിരിക്കും അവളിപ്പോൾ. തെരേസയുടെ ബാഗും പണവും അവർ കൈക്കലാക്കുന്നു. പിറ്റേന്ന് ഒരു മത്സ്യത്തൊഴിലാളി വെള്ളത്തിൽ അവളുടെ മൃതദേഹം കണ്ടെത്തുന്നു. 2 മാസങ്ങൾക്ക് ശേഷം ലെനയും വിമും രോഗികളായി കാണപ്പെടുന്നു. തങ്ങൾക്ക് എന്തു സംഭവിച്ചതാണെന്ന് ലെന മേരിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും മേരി പ്രതികരിക്കുന്നില്ല. അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങുന്ന ഹെർമനെയും ഭാര്യ ഏഞ്ചലയെയും കാണാം. ഹെർമൻ തെളിവുകൾ പരിശോധിക്കുന്നു. കത്തിക്കരഞ്ഞ മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ. വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളിലൊന്നിൽ മെയ്ഡ് ഇൻ ഹോളണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. അവ കാണാതായ വിമിൻ്റെയും ലെനയുടേതുമാണെന്ന് ഹെർമൻ വിശ്വസിക്കുന്നു. അടുത്ത സീനിൽ വയ്യാതെ കിടക്കുന്ന ലെനയെ ആശ്വസിപ്പിക്കുന്ന ചാൾസിനെ കാണുന്നു. അവൾ തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു.